സൂക്ഷ്മം കരുക്കൾ നീക്കുന്ന ജയം മാത്രം രുചിച്ച തന്ത്രശാലിയായ വ്ളാഡിമിർ പുടിൻ ഒരു വശത്ത്, മുന്നും പിന്നും നോക്കാതെ കർക്കശക്കാരനായ കിം ജോങ് ഉൻ മറുവശത്ത്. രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ഉച്ചകോടികൾ ചിലപ്പോഴെങ്കിലും നെഞ്ചെടുപ്പോടെ നമുക്ക് കാണാനാകും. ഇനി ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും സ്മാർട്ട് ഫോൺ അടുത്തുണ്ടോ? എന്നാൽ സൂക്ഷിക്കണം, നമ്മൾ നിരീക്ഷണ വലയത്തിലാണ്. മനുഷ്യന് മാത്രമല്ല മത്സ്യങ്ങൾക്കുമുണ്ട് ആശുപത്രി. കൃഷിയിൽ കഞ്ചാവിനാണ് ഇപ്പോൾ ഡിമാൻഡ്. അനുനിമിഷം മാറി മറയുന്ന ലോകത്തിന്റെ പുത്തൻ പതിപ്പിലേക്ക് സ്വാഗതം. നമ്മളറിയാതെ മറ്റൊരാൾ നമ്മളെ നിരന്തരം നിരീക്ഷിക്കുന്നുണ്ടോ? വിരൽത്തുമ്പിൽ സർവ്വതും ലഭിക്കുന്ന ഈ കാലത്ത് സൂക്ഷിക്കണം. അങ്ങനെ ഒരാൾ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മാർഷൽ മക്ലുഹൻ ആണ് പറഞ്ഞത് ലോകം ഇപ്പോൾ ഒരു ആഗോള ഗ്രാമമാണെന്ന്. ആഗോള ഗ്രാമത്തിൽ നമ്മുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടുന്നുണ്ടോ? ചിന്തിക്കേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യകളുടെ നേട്ടങ്ങൾക്കൊപ്പം ഡേറ്റ സ്വകാര്യതയെക്കുറിച്ചുള്ള ആശങ്കകളും ഉയർന്നു വരുന്ന സാഹചര്യമാണിപ്പോൾ. നമ്മുടെ വീടുകൾ ഇപ്പോഴും നമ്മുടെ സ്വകാര്യ ഇടങ്ങളാണോ? സ്വകാര്യത ഒരു പേടി സ്വപ്നമായി മാറുകയാണ്. ആമസോൺ അലക്സ, ഗൂഗിൾ ഹോം പോലുള്ള സ്മാർട്ട് ഹോം ഉപകരണങ്ങൾ, ഈ ഉപകരണങ്ങൾ പല സൗകര്യങ്ങളും നൽകുമ്പോൾ മറുവശത്ത് ഉത്കണ്ഠപ്പെടേണ്ട ചിലതുമുണ്ട്. മേൽവിലാസം, ലൊക്കേഷൻ, ഫോട്ടോകൾ, വീഡിയോകൾ, ശബ്ദ സന്ദേശങ്ങൾ, ബ്രൌസിംഗ് ഹിസ്റ്ററി ഉൾപ്പെടെ സാധ്യമായ 32 ഡേറ്റ പോയിന്റുകളിൽ 28 ആമസോൺ അലക്സ ശേഖരിക്കും. അത്തരം 22 പോയിന്റുകളിൽ ഗൂഗിൾ ഡാറ്റയും വിവരങ്ങൾ ചോർത്തും. കഴിഞ്ഞ ദശകത്തിൽ സ്മാർട്ട് ഹോം മാർക്കറ്റ് സ്ഥിരമായ വളർച്ച കൈവരിച്ചിരുന്നു. ജർമ്മൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ സ്റ്റാറ്റിസ്റ്റയുടെ കണക്കനുസരിച്ച് ലോകമെമ്പാടുമുള്ള ഉപയോക്താക്കളുടെ എണ്ണം 2028 785.16 എത്തുമെന്നാണ്. സർഫ് ഷാക്കിന്റെ ഗവേഷണ കേന്ദ്രമായ സ്മാർട്ട് ഹോം പ്രൈവസി ചെക്കർ അടുത്തിടെ നടത്തിയ ഒരു പഠനത്തിൽ 10 സ്മാർട്ട് ഹോം ആപ്പുകളിൽ ഒന്ന് ട്രാക്കിംഗ് ആവശ്യങ്ങൾക്കായി ഡേറ്റ ശേഖരിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിൽ ആമസോൺ, ഗൂഗിൾ തുടങ്ങിയ ടെക് ഭീമന്മാരുടെ ആപ്പുകളാണ് മിക്കവയും. 10,00,000 ആളുകൾ ഇവ ദിവസവും ഉപയോഗിക്കുന്നുണ്ടെന്നും പഠനം എടുത്തു കാണിക്കുന്നു. അതായത് ഉപയോക്താക്കളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, ഡേറ്റ മോഷണം, സുരക്ഷാ ലംഘനങ്ങൾ, സ്വകാര്യ വിവരങ്ങളുടെ നിയന്ത്രണമില്ലാത്ത പങ്കിടൽ എന്നിവയിലേക്ക് നയിക്കും. ഇനി ഇതൊരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പ്രൈവസി സെറ്റിംഗ്സ് മാനേജ് ചെയ്യാനും ആപ്പ് പെർമിഷനുകൾ അവലോകനം ചെയ്യാനും ആയാൽ സ്മാർട്ട് ഹോം ഉപകരണങ്ങളുടെ ഡേറ്റ നയങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കാനും സർഫ് ഷാക്ക് ഉപദേശിക്കുന്നു. ഓരോ ആപ്പിലും 32 സാധ്യമായ ഡേറ്റ പോയിന്റുകൾ, 400 ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉപകരണങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള 290 ആപ്പുകളെ പഠനം വിശകലനം ചെയ്തിരുന്നു. ഇങ്ങനെ ശേഖരിച്ച ഡേറ്റ അടിസ്ഥാനമാക്കിയാണ് ആപ്പുകൾ റാങ്ക് ചെയ്തത്. ആമസോൺ അലക്സ സാധ്യമായ 32 ഡേറ്റ പോയിന്റുകളിൽ 28 ശേഖരിക്കുന്നതായി പഠനം കണ്ടെത്തി. ഇത് സ്മാർട്ട് ഹോം ഉപകരണങ്ങളുടെ ശരാശരിയുടെ 3x ശേഖരിച്ച എല്ലാ ഡേറ്റയും കൃത്യമായ ലൊക്കേഷൻ, കോൺടാക്ട് വിവരങ്ങൾ, ആരോഗ്യ സംബന്ധമായ ഡേറ്റ എന്നിവ ഉൾപ്പെടെ വ്യക്തിഗത പ്രൊഫൈലുകളിലേക്ക് ലിങ്ക് ചെയ്തിരിക്കുന്നു. അതേസമയം ഗൂഗിളിന്റെ സ്മാർട്ട് ഹോം ഉപകരണങ്ങൾ 32 ഡേറ്റ പോയിന്റുകളും ശേഖരിച്ചതായി കണ്ടെത്തി. ഇത് ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ്. ഈ ഡേറ്റ പോയിന്റുകളിൽ വിലാസം, ലൊക്കേഷൻ, ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോ ഡേറ്റ, ബ്രൌസിംഗ് ഹിസ്റ്ററി എന്നിവ ഉൾപ്പെടുന്നു. ചിലപ്പോഴെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുന്ന ഒന്നിനെ കുറിച്ച് പിന്നീട് നമുക്ക് നിരന്തരം പരസ്യങ്ങൾ വരുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ ഡേറ്റ ശേഖരണം അതിനുകൂടിയാണ്. ലക്ഷ്യമിടുന്ന ഉപഭോക്താക്കൾക്ക് പരസ്യങ്ങൾ കാണിക്കുന്നതിനോ മൂന്നാം കക്ഷികളുമായും ഡേറ്റ ബ്രോക്കർമാരുമായുമൊക്കെ വിവരങ്ങൾ പങ്കിടുന്നതിനോ ഈ ആപ്പുകൾ ഉപയോക്താക്കളെ ട്രാക്ക് ചെയ്തേക്കാം. കാനറി, സ്മാർട്ട് ഹോം സെക്യൂരിറ്റി, ന്യൂ വേവ് കണക്ട് എന്നിവ പോലുള്ള 3-in-1 ആപ്പുകളും ഡിവൈസ് ID, ഇമെയിൽ ID, ലൊക്കേഷൻ പോലുള്ള ഡേറ്റ പോയിന്റുകൾ ശേഖരിക്കുന്നു. ഔട്ട്ഡോർ സെക്യൂരിറ്റി ക്യാമറകൾ പ്രത്യേകിച്ച് ഡേറ്റ ഹാങ്കാരിയാണ്. ശരാശരി 12 ഡേറ്റ പോയിന്റുകൾ ശേഖരിക്കുന്നു. മറ്റ് ഉപകരണങ്ങളെക്കാൾ 50% കൂടുതലാണിത്. ഡീപ് സെന്റിനൽ, ലോറെക്സ് പോലുള്ള ആപ്പുകൾ ഈ ഉയർന്ന ഡേറ്റ ശേഖരണത്തിന് സംഭാവന ചെയ്യുന്നുണ്ട്. വിശകലനം ചെയ്ത 290 ആപ്പുകളിൽ 12 ഒരു വർഷത്തിലേറെയായി ഡേറ്റ ശേഖരണ രീതികൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെന്നും ഈ പഠനം കണ്ടെത്തി. ഇത് സുതാര്യതയെക്കുറിച്ചും സ്വകാര്യതാ നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ചും ആശങ്ക ഉയർത്തുന്നതാണ്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ നിയന്ത്രിക്കുന്ന മെക്കാമോൺ, കോസ്മോ പോലുള്ള ആപ്പുകൾ കൃത്യമായ ലൊക്കേഷൻ, ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോ റെക്കോർഡിംഗുകൾ എന്നിവ പോലുള്ള സെൻസിറ്റീവ് വിവരങ്ങൾ ശേഖരിക്കുന്നു എന്നതും വളരെ ശ്രദ്ധേയമാണ്. വ്യക്തിഗത വിവരങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനും സുരക്ഷാ ലംഘനങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും അനാവശ്യ ടാർഗറ്റഡ് പരസ്യങ്ങൾക്കും
ഇടയാക്കും. സ്മാർട്ട് ഹോം ഉപകരണങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ സംയോജിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഉപയോക്താക്കൾ അവരുടെ സ്വകാര്യതയെക്കുറിച്ചും ഈ സാങ്കേതിക വിദ്യകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപകട സാധ്യതകളെക്കുറിച്ചും ജാഗ്രത പാലിക്കണം. ചൈനയുടെ അധിനിവേശം, ഇന്ത്യയിലേക്കുള്ള പലായനം തുടങ്ങി ഒന്നിനു പുറകെ ഒന്നായി സംഭവ ബഹുലമായിരുന്നു ദലൈലാമയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളായ ടിബറ്റുകാരുടെയും ജീവിതം. ഇപ്പോഴിതാ ചൈനയും ടിബറ്റും വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. മുൻ US ഹൗസ് സ്പീക്കർ നാൻസി പെലോസിയും ഹൗസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ മൈക്കിൾ മെക്കോളിന്റെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം ടിബറ്റൻ പ്രവാസി സർക്കാരിന്റെയും ദലൈലാമയുടെയും ആസ്ഥാനമായ ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലെത്തി ദലൈലാമയുമായി കൂടിക്കാഴ്ച നടത്തി. ചൈനയുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് US കോൺഗ്രസ് പ്രതിനിധി സംഘം ഈ സന്ദർശനം നടത്തിയത്. ചൈനയുടെ വിമർശനങ്ങൾക്കും എതിർപ്പിനും കനത്ത മറുപടിയാണ് സന്ദർശനശേഷം പെലോസി നൽകിയതും. ഷിജിൻപിങ്ങിനെ ആരും ബഹുമാനിക്കില്ലെന്നും എന്നാൽ ദലൈലാമയുടെ അറിവും സ്നേഹവും എന്നും അനശ്വരമായി നിലകൊള്ളുമെന്നും നാൻസി പെലോസി പറഞ്ഞു. ദലൈലാമ തന്റെ അറിവും വിശുദ്ധിയും അതിരില്ലാത്ത സ്നേഹവും കൊണ്ട് കാലത്തെ അതിജീവിക്കും. കൂടാതെ ലാമയുടെ ടിബറ്റിന് അമേരിക്കയുടെ പിന്തുണ എന്നും ഉണ്ടാകുമെന്നും പെലോസി കൂട്ടിച്ചേർത്തു. ദലൈലാമയുടെ പിൻഗാമിയെ നിശ്ചയിക്കുന്നതിൽ ചൈനയുടെ ഇടപെടൽ അനുവദിക്കില്ലെന്ന് പ്രതിനിധി സംഘം പറയുന്നു. ഒപ്പം ദലൈലാമയുമായുള്ള കൂടിക്കാഴ്ച ഒരു ബഹുമതിയും അനുഗ്രഹവുമാണെന്നും പെലോസി ടിബറ്റൻ ജനതയോട് പറഞ്ഞു. 1959 ചൈന വിട്ടു വന്നപ്പോൾ മുതൽ ദലൈലാമയ്ക്കും ടിബറ്റുകാർക്കും അഭയം നൽകുന്നത് ഇന്ത്യയാണ്. ചൈനീസ് അധിനിവേശത്തെ തുടർന്ന് 23 വയസ്സിലാണ് ദലൈലാമയും അനുയായികളും ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. ഏകദേശം 130,000 ടിബറ്റ് പൗരന്മാർ ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിയുന്നുണ്ട്. ടിബറ്റുകാരുടെ അവകാശങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് ഈ നിർണായക സന്ദർശനമെന്ന് US പറയുന്നു. ടിബറ്റ് തർക്കത്തിന് പരിഹാരം കാണാൻ ചൈനയെ സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ടുള്ള റിസോൾവ് ടിബറ്റ് ആക്ട് US പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവയ്ക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് പ്രതിനിധി സംഘത്തിന്റെ ഈ സന്ദർശനം. ടിബറ്റിന്റെ സ്വാതന്ത്ര്യം സംബന്ധിച്ച വിഷയത്തിൽ തങ്ങൾക്ക് വ്യക്തതയുണ്ടെന്ന് ചൈനീസ് സർക്കാരിനുള്ള സന്ദേശമാണ് ഈ ബില്ലെന്നും പെലോസി പറയുന്നു. കഴിഞ്ഞ ആഴ്ച ബില്ലിന് US കോൺഗ്രസ് അനുമതി നൽകിയതുമാണ്. അതേസമയം നീക്കങ്ങളെ എതിർത്ത് ബെയ്ജിംഗും രംഗത്ത് വന്നു. ടിബറ്റ് തങ്ങളുടെ പ്രദേശത്തിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെടുന്ന ചൈന തങ്ങളുടെ ആഭ്യന്തര കാര്യമാണ് ടിബറ്റ് വിഷയമെന്നും പുറമേ നിന്നുള്ള ഇടപെടൽ ആവശ്യമില്ലെന്നും പറയുകയാണ്. ഈ മറുപടിക്ക് പുറമെ ചൈനയുടെ എംബസിയും US നേതൃത്വവും ദലൈലാമയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ വിമർശിച്ചു. ദലൈലാമയെ ശുദ്ധനായ ഒരു മതവ്യക്തിത്വമല്ല എന്നും മതത്തിന്റെ മറവിൽ ചൈന വിരുദ്ധ വിഘടനവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവാസിയാണെന്നും ചൈനീസ് എംബസി ആരോപിച്ചു. അതേസമയം ചൈനയുടെ എതിർപ്പിനെ ടിബറ്റൻ പ്രവാസ സർക്കാർ സുരക്ഷാ മന്ത്രി ഡോൾമ ഗ്യാരി തള്ളി. സ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും സമാധാനവും നീതിയും ആഗ്രഹിക്കുന്ന ജനതയും ടിബറ്റിനൊപ്പം നിലകൊള്ളുമെന്ന് അവർ കൂട്ടിച്ചേർത്തു. ടിബറ്റൻ ജനതയ്ക്ക് US പിന്തുണ ശക്തമായ സന്ദേശമാണെന്നും ഇന്ത്യക്ക് നൽകുന്ന പിന്തുണയുമായി ഇതിനെ കണക്കാക്കുന്നുവെന്നും അവർ പറയുന്നു. കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ടിബറ്റിന്റെയും പിൻഗാമിയില്ലാത്ത ദലൈലാമയുടെയും ഭാവി ചോദ്യചിഹ്നമായി തുടരുകയാണ്. ഇറ്റലിയിൽ നടന്ന G7 ഉച്ചകോടിക്കും സ്വിറ്റ്സർലൻഡിൽ നടന്ന യുക്രൈൻ സമാധാന ഉച്ചകോടിക്കുമൊക്കെ പിന്നാലെ ലോകം ഉറ്റുനോക്കിയതും ലോകത്തെ മുൾമുനയിൽ നിർത്തിയതുമാണ് കിം പുട്ടിൻ കൂടിക്കാഴ്ച. സ്വിസ് സമാധാന സമ്മേളനം കഴിഞ്ഞതോടെ റഷ്യയോടുള്ള ബീജിംഗിന്റെ പ്രതിബദ്ധത പുതിയ ഉയരങ്ങളിലെത്തുകയാണ്. വിശദാംശങ്ങൾ പരിശോധിക്കാം.
ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സോവിയറ്റ് കാലഘട്ടത്തിലെ പോലെ ദൃഢമല്ലെങ്കിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ ആശങ്ക ഉയർത്തുന്നതാണ്. ലോകത്തിലെ ഏറ്റവും ആക്സസ് കുറഞ്ഞ രാജ്യങ്ങളിലൊന്നായ ഉത്തരകൊറിയ. ഇതേ ഉത്തരകൊറിയയുടെ ആണവ പദ്ധതി ഒരിക്കൽ തടയാൻ ശ്രമിച്ചിരുന്ന റഷ്യ. കൃത്യമായി പറഞ്ഞാൽ 2 വർഷം മുമ്പ്, യുക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേ വരെ. സംഗതികൾ ഇങ്ങനെയൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ്? റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും പ്യോങ്യാങ്ങിൽ നടന്ന ഉച്ചകോടിയിൽ ഒപ്പുവച്ച തന്ത്രപരമായ പങ്കാളിത്തം ഒരു വലിയ വഴിത്തിരിവാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ അവരുടെ ബന്ധത്തിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പോഴും അവ്യക്തമാണ്. നീണ്ട 24 വർഷങ്ങൾക്ക് ശേഷമുള്ള പുടിന്റെ ഉത്തരകൊറിയ സന്ദർശനമായിരുന്നു ഇത്തവണത്തേത്. 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തിന് ശേഷമുള്ള പുടിന്റെ ഒരു അപൂർവ വിദേശ യാത്ര കൂടിയാണിത്. അമേരിക്കയുടെയും ദക്ഷിണ കൊറിയയുടെയും എതിർപ്പുകൾക്കിടയിലാണ് പുടിന്റെ ഉത്തരകൊറിയ സന്ദർശനം. ഈ എതിർപ്പുകളും വിരോധവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ യാത്ര സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടും. 2000 ജൂലൈയിലാണ് പുടിൻ അവസാനമായി ഉത്തരകൊറിയ സന്ദർശിച്ചത്. വാഷിംഗ്ടണുമായുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായ സാഹചര്യത്തിൽ റഷ്യയും ഉത്തരകൊറിയയും തങ്ങളുടെ യോജിപ്പ് ശക്തമാക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദശകത്തിൽ റഷ്യയും ചൈനയും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഏറ്റുമുട്ടൽ കടുപ്പിച്ചപ്പോൾ അവരെല്ലായ്പ്പോഴും അമേരിക്കയുമായി ഐക്യപ്പെട്ടത് ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രൊജക്റ്റിലെങ്കിലും എടുത്തു പറഞ്ഞാൽ ഉത്തരകൊറിയയുടെ ആണവ പദ്ധതി പൊളിച്ചു നീക്കാനോ തടയാനോ ഒക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഗതി മാറിയിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളുടെയും സൈനിക സഹകരണം വിപുലപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന അന്താരാഷ്ട്ര ആശങ്കകൾക്കിടയിൽ പുടിന്റെ സന്ദർശനം ലോകം ഉറ്റുനോക്കുകയാണ്. ഇത് ലോകത്തെ തന്നെ ഞെട്ടിച്ചുവെന്ന് വേണം പറയാൻ. പുടിൻ ഉത്തരകൊറിയയ്ക്ക് ആണവായുധ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കുന്ന അനിയന്ത്രിതമായ സാങ്കേതിക സഹായം വാഗ്ദാനം ചെയ്തു. ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ ക്ഷണപ്രകാരമാണ് പുടിന്റെ പ്യോങ്യാങ് സന്ദർശനം. 2023 സെപ്റ്റംബറിൽ റഷ്യയിൽ താമസിക്കുന്ന സമയത്താണ് കിം പുടിനെ ക്ഷണിച്ചത്. റഷ്യൻ നേതാവിന്റെ അത്യപൂർവമായ ഉത്തരകൊറിയ യാത്ര ആണവ സാധുത രാഷ്ട്രവുമായുള്ള റഷ്യയുടെ വളർന്നു വരുന്ന പങ്കാളിത്തത്തെ അടിവരയിടുന്നു. ഒപ്പം ഉക്രൈൻ സംഘർഷത്തിന് കിമ്മിന്റെ പിന്തുണ വർദ്ധിപ്പിക്കാനുള്ള റഷ്യൻ നേതാവിന്റെ അവസരം കൂടിയാണിത്. കൂടാതെ സാമ്പത്തിക ബന്ധങ്ങൾ വികസിപ്പിക്കാനും ഈ പങ്കാളിത്തം വഴിവെക്കും. അന്താരാഷ്ട്ര ഉപരോധങ്ങളാൽ ദുരിതമനുഭവിക്കുന്ന ഉത്തരകൊറിയയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഇതൊരു പ്രധാന വഴിത്തിരിവാണ്. റഷ്യയുടെ യുദ്ധശ്രമങ്ങൾക്ക് ഉത്തരകൊറിയ കാര്യമായ സൈനിക സഹായം നൽകുന്നുവെന്ന് US ദക്ഷിണ കൊറിയയും മറ്റു രാജ്യങ്ങളും സമീപ മാസങ്ങളിൽ ആരോപിച്ചിരുന്നു. അതേസമയം പ്യോങ്യാങ്ങിന്റെ പുതിയ സൈനിക സാറ്റലൈറ്റ് പ്രോഗ്രാമിന്റെ വികസനത്തെ സഹായിക്കുന്നതിന് മോസ്കോ അന്താരാഷ്ട്ര ഉപരോധം ലംഘിച്ചേക്കുമെന്ന ആശങ്കയും നിരീക്ഷകർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇരു രാജ്യങ്ങളും ഉത്തരകൊറിയയിലേക്കുള്ള ആയുധ കൈമാറ്റം നിരോധിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് മുതൽ ഫെബ്രുവരി വരെ റഷ്യയിലേക്ക് 3 ദശലക്ഷത്തിലധികം 152 mm പീരങ്കി ഷെല്ലുകൾ അല്ലെങ്കിൽ 122 mm മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകളുടെ 500,000 റൌണ്ടുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏകദേശം 6,700 കണ്ടെയ്നറുകൾ കയറ്റി അയച്ചിട്ടുണ്ട് എന്ന് ഈ വർഷം ആദ്യം ദക്ഷിണ കൊറിയയുടെ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിരുന്നു. എന്നാൽ റഷ്യയും ഉത്തരകൊറിയയും ആയുധ കൈമാറ്റം നിഷേധിച്ചു. സായുധ ആക്രമണം നേരിടുന്ന സാഹചര്യത്തിൽ ഉടനടി പരസ്പര സൈനിക സഹായം നൽകാൻ ഉത്തരകൊറിയയും റഷ്യയും ഈ ഉച്ചകോടിയിൽ സമ്മതിച്ചു. പ്യോങ്യാങ്ങിനോടുള്ള മോസ്കോയുടെ നയത്തെ മാറ്റിമറിക്കുന്ന വളരെ നിർണായകമായ നീക്കമാണിത്. യുക്രൈനിനെതിരായ യുദ്ധത്തിൽ ചൈനയും ഇറാനും മോസ്കോയെ സൈനികമായി പിന്തുണയ്ക്കുമ്പോൾ ഉത്തരകൊറിയ റഷ്യയ്ക്ക് വലിയ തോതിൽ വെടിമരുന്ന് നൽകിയിട്ടുണ്ടെന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് പറയുന്നു. മറ്റ് മേഖലകളിലും സഹകരണം ശക്തമാക്കാൻ ധാരണയായിട്ടുണ്ട് ഈ ഉച്ചകോടിയിൽ. സുരക്ഷ, വാണിജ്യം, സാമ്പത്തികം, ടൂറിസം, സാംസ്കാരികം എന്നിങ്ങനെ സർവ്വമേഖലയിലും സഹകരിക്കാനുള്ള തന്ത്ര പങ്കാളിത്ത കരാറിലാണ് ഇരു നേതാക്കളും ഒപ്പുവെച്ചത്. എന്തായാലും കരാറും കൂടിക്കാഴ്ചയുമൊക്കെ തകൃതിയായി നടന്നപ്പോൾ തൊട്ടുപിന്നാലെ യൂറോപ്യൻ യൂണിയനും വൻ നീക്കങ്ങൾ നടത്തി. ബാലിസ്റ്റിക് ന്യൂക്ലിയർ മിസൈലുകൾ വികസിപ്പിക്കുന്നതിനുള്ള തുടർച്ചയായ ശ്രമങ്ങൾക്കും യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് ഉത്തരകൊറിയ നൽകുന്ന സൈനിക പിന്തുണയും കണക്കിലെടുത്ത് യൂറോപ്യൻ യൂണിയൻ ഉത്തരകൊറിയയ്ക്ക് മേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തി. പേരുവിവരങ്ങൾ നൽകിയിട്ടില്ലാത്ത 6 വ്യക്തികളുടെയും 3 സ്ഥാപനങ്ങളുടെയും ആസ്തി മരവിപ്പിക്കലും യാത്രാ നിരോധനവുമൊക്കെയാണ് യൂറോപ്യൻ യൂണിയൻ കൌൺസിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ നീക്കത്തോടെ യൂറോപ്യൻ യൂണിയൻ ഉപരോധം ബാധിച്ച ഉത്തരകൊറിയക്കാരുടെ എണ്ണം 77ഉം സ്ഥാപനങ്ങളുടെ എണ്ണം 20ഉമായി. ആണവ മിസൈൽ പരീക്ഷണങ്ങൾക്കെതിരെ UN ഏർപ്പെടുത്തിയ ഉപരോധത്തിന് അനുസൃതമായി 2006 മുതലാണ് ഉത്തരകൊറിയയിൽ യൂറോപ്യൻ യൂണിയൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തുടങ്ങിയത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഉത്തരകൊറിയയെ യൂറോപ്യൻ യൂണിയൻ ആവർത്തിച്ച് അപലപിക്കുകയും
യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങളുടെ നഗ്നമായ ലംഘനവും അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും തകർക്കുകയും ചെയ്യുന്ന ഈ നിയമവിരുദ്ധവും അപകടകരവുമായ വിക്ഷേപണങ്ങൾ അവസാനിപ്പിക്കാൻ പ്യോങ്യാങ്ങിനോട് യു എൻ സുരക്ഷാ കൌൺസിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നൂതന സൈനിക സാങ്കേതിക വിദ്യകൾക്കും സാമ്പത്തിക സഹായത്തിനും പകരമായി യുക്രൈനിലെ യുദ്ധത്തിനായി റഷ്യയ്ക്ക് പീരങ്കികളും മിസൈലുകളും മറ്റ് പരമ്പരാഗത ആയുധങ്ങളും ഉത്തരകൊറിയ നൽകിയതായി യൂറോപ്യൻ യൂണിയൻ, യു എസ്, ദക്ഷിണ കൊറിയ എന്നിവരും ആരോപിക്കുന്നു. എന്നാൽ ഉത്തരകൊറിയയും റഷ്യയും ഈ ആരോപണങ്ങളൊക്കെ ആവർത്തിച്ച് തള്ളിയിട്ടുണ്ട്. എന്തായാലും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉത്തരകൊറിയയും റഷ്യയും ഒപ്പിട്ട പ്രതിരോധ ഉടമ്പടിയെ ദക്ഷിണ കൊറിയ ശക്തമായി എതിർക്കുന്നു. ഈ ഉടമ്പടി ദക്ഷിണ കൊറിയയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയും മേഖലയിലൊട്ടാകെ അശാന്തിക്ക് ഇടയാക്കുന്നതും അതുപോലെ യു എൻ രക്ഷാസമിതി പ്രമേയ വിരുദ്ധവും കൂടാതെ റഷ്യയുമായുള്ള ബന്ധത്തിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമെന്നാണ് ദക്ഷിണ കൊറിയ പ്രസിഡന്റ് യു എൻ സുക് യോളിന്റെ ഓഫീസ് അറിയിച്ചത്. കൂടാതെ റഷ്യൻ അധിനിവേശം നടത്തിയിട്ടുള്ള യുക്രൈനിന് മാനുഷിക സഹായം മാത്രം നൽകി വന്നിരുന്ന നയം മാറ്റി ആയുധങ്ങൾ നൽകുന്നത് പരിഗണിക്കുമെന്നും അറിയിച്ചു. എന്തായാലും ആക്രമണമുണ്ടായാൽ സഹായത്തിനെത്തുമെന്ന നിബന്ധന ഉൾപ്പെടെയുള്ള ഉടമ്പടി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തരകൊറിയയുടെ കിം ജോങ് ഉന്നും ഒപ്പിട്ടിരിക്കുകയാണ്. ഉത്തരകൊറിയ തുടർച്ചയായ ആണവ മിസൈൽ പരീക്ഷണം നടത്തുന്നതിനെക്കുറിച്ച് മേഖലയിൽ അശാന്തി പടരുന്നതിനിടെയാണ് റഷ്യ ഉത്തരകൊറിയയുമായി സൈനിക ഉടമ്പടി ഒപ്പുവെച്ചത്. ശാശ്വതമായ ഒരു പരിഹാരമാണ്, അത് നടപ്പാക്കാത്തോടത്തോളം കാലം ഈ സർക്കുലറിനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ാണ് ഈ സഭ ചെല്ലുന്നത്? കാരണം പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു പിളർപ്പിന്റെ വക്കിലാണെന്ന് അടക്കം പറയുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിലപാട്? എറണാകുളം അതിരൂപതയുടെ നിലപാട് ഒരു വ്യക്തിയുടെ നിലപാടല്ല. ഞങ്ങളുടെ 468 വൈദികരിൽ 452 വൈദികരുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങളുടെ 328 ഇടവക സമിതികളുടെ നിലപാട് കൃത്യമാണ്. ഞങ്ങളിത് പലവട്ടം സിനഡിന് മുമ്പിലും വത്തിക്കാന്റെ മുമ്പിലും മോറിനൽ കോൺഗ്രേഷന് മുമ്പിലും ഞങ്ങളുടെ റെസൊല്യൂഷൻ സഹിതം അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടും ഇതേവരെ നീതിപൂർവമായൊരു നിലപാടെടുക്കാൻ ഈ സഭാ നേതൃത്വം തയ്യാറാവുന്നില്ല. അതിന് തയ്യാറായാൽ ഞങ്ങളുടെ നിലപാടിനോട് സഹകരിക്കാൻ ഈ ശ്രീമാർബാർ സഭാ നേതൃത്വം തയ്യാറായാൽ അവരോടൊപ്പം സഞ്ചരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനല്ല എങ്കിൽ നിങ്ങൾ പുറത്താക്കുകയുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തുപോയി സ്വതന്ത്ര സഭയെയും വത്തിക്കാന്റെ കീഴിൽ മാർപ്പാവഴികൾ സ്വതന്ത്രമായി നിലകൊള്ളാനും ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായിട്ടും പുറത്താക്കിയാൽ, കുർബാനയുടെ പേരിൽ ഞങ്ങളെ പുറത്താക്കിയാൽ, ഞങ്ങൾ പറയുന്നു പുറത്താക്കിയതിന്റെ അടുത്ത ദിവസം ജൂലൈ 3 കഴിഞ്ഞ് ജൂലൈ 4 കഴിഞ്ഞ് ഞങ്ങൾ പുറത്താണ് എങ്കിൽ പിന്നെ ഞങ്ങളുടെ ഒരു കാര്യത്തിലും ഇടപെടാൻ ഈ സിറോ മലബാർ സഭ വരരുത് എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ നിങ്ങൾക്ക് പുറത്താണ്, ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യുന്നു എന്ന് അവസരം ഈസ്റ്റേൺ. ഇനി ലോകത്ത് അടുത്തിടെ നടന്ന ചില സുപ്രധാന സംഭവങ്ങൾ പരിശോധിക്കാം. 100 രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ യുക്രൈൻ സമാധാന ഉച്ചകോടി സ്വിറ്റ്സർലാൻഡിൽ ചേർന്നു. അതേസമയം ചർച്ചയിൽ നിന്ന് റഷ്യ വിട്ടുനിന്നത് സമാധാന പ്രതീക്ഷകളെ തകർത്തു. എന്നാൽ റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയായ തുർക്കി പ്രസ്താവനയിൽ ഒപ്പുവച്ചത് യുക്രൈനിന് ആശ്വാസമായിട്ടുണ്ട്. ഒപ്പം ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവയ്ക്കുന്നതിൽ നിന്ന് ഇന്ത്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, തായ്ലൻഡ്, ഇന്തോനേഷ്യ, മെക്സിക്കോ, UAE തുടങ്ങിയ റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ വിട്ടുനിന്നു. നിരീക്ഷകരായി ഉച്ചകോടിയിൽ പങ്കെടുത്ത ബ്രസീലും സംയുക്ത പ്രസ്താവന അംഗീകരിച്ചില്ല. June 15-16 തീയതികളിലായി സ്വിറ്റ്സർലാൻഡിലെ ബർഗൻസ്റ്റോക്കിലാണ് ഉച്ചകോടി നടന്നത്. ആണവ സുരക്ഷ, ഭക്ഷ്യസുരക്ഷ, തടവുകാരുടെ കൈമാറ്റം എന്നിവയൊക്കെയായിരുന്നു പ്രമേയ വിഷയം. മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മരണത്തിന് ഇടയാക്കുന്ന മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയ ജപ്പാനിൽ പടരുന്നെന്ന് റിപ്പോർട്ട്. സ്ട്രെപ്റ്റോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന അണുബാധയാണിത്. ജപ്പാനിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ജൂൺ വരെ 977 കേസുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 30% ഈ അണുബാധയുടെ മരണനിരക്ക്. രാജ്യത്തെ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയതിന് പിന്നാലെയാണ് പുതിയ ബാക്ടീരിയയുടെ വ്യാപനം. രോഗബാധിതർ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നാണ് ആരോഗ്യ വിഭാഗം അറിയിച്ചത്. യുണൈറ്റഡ് കിങ്ഡം വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ യുവാക്കൾ ദേശീയ സേവനം ചെയ്യാൻ വിസമ്മതിച്ചാൽ
ഉപരോധം നേരിടേണ്ടി വരുമെന്ന് പ്രധാനമന്ത്രി ഋഷി സുനക്. BBC ചോദ്യോത്തരവേളയിൽ വോട്ടർമാരുടെ ചോദ്യങ്ങൾ നേരിടുന്നതിനിടെയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ ഈ പ്രഖ്യാപനം. ഇസ്രായേലിന്റെ 6 യുദ്ധകാല ക്യാബിനറ്റ് പിരിച്ചുവിട്ട് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. ഹമാസ്, ഹിസ്ബുള്ള എന്നിവർക്കെതിരായ സൈനിക നീക്കങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഒക്ടോബർ 11 രൂപീകരിച്ച ക്യാബിനറ്റാണ് പിരിച്ചുവിട്ടത്. ഇസ്രായേലിലെ മുതിർന്ന നേതാവും വാർ ക്യാബിനറ്റ് അംഗവും മുൻ ആർമി ജനറലുമായ ബെന്നി ഗാൻസും സഖ്യകക്ഷിയായ ഗാഡി ഐസൻകോട്ടും പിൻവാങ്ങി ഒരാഴ്ചയ്ക്കുള്ളിലാണ് നടപടി. ജൂൺ 2 നടന്ന പൊളിറ്റിക്കൽ സെക്യൂരിറ്റി ക്യാബിനറ്റ് യോഗത്തിലാണ് ബെന്യാമിൻ നെതന്യാഹു തീരുമാനം പ്രഖ്യാപിച്ചത്. പലസ്തീനുമായുള്ള യുദ്ധം സംബന്ധിച്ച മന്ത്രിസഭാ തീരുമാനങ്ങൾ ഇനി മുതൽ ചെറിയ ഗ്രൂപ്പുകളായി കൂടിയാലോചിച്ച് തീരുമാനിക്കും. അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഇന്ത്യ, ദക്ഷിണ കൊറിയ എന്നിവയുൾപ്പെടെ 8 രാജ്യങ്ങളുമായും നാറ്റോയുമായും രഹസ്യാന്വേഷണ കരാറുകളിൽ ജപ്പാൻ ഒപ്പുവച്ചു. സമാനമായ കരാറിൽ കാനഡയുമായി ജപ്പാൻ ചർച്ച നടത്തുകയും യുക്രൈനുമായി ചർച്ചകൾ ആരംഭിക്കാൻ സമ്മതിക്കുകയും ചെയ്തു. ഇറാനിന്റെ റെവല്യൂഷണറി ഗാർഡിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച് കാനഡ. ഈ നീക്കത്തോടെ ഇറാൻ സേനയുമായി ബന്ധമുള്ള ആർക്കും കാനഡയിൽ പ്രവേശിക്കാനുള്ള അനുവാദം ഇല്ലാതെയായി. ശത്രുരാജ്യങ്ങളുടെ സൈന്യത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച കാനഡയുടെ ഈ അപൂർവമായ നടപടി ഇതിനോടകം അന്തർദേശീയ തലത്തിൽ വലിയ ചർച്ചാ വിഷയമായി കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള ഇറാൻ റെവല്യൂഷണറി ഗാർഡ് ഭീകരപ്രവർത്തനം, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന കാരണങ്ങൾ മുൻനിർത്തി ആഗോള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ഇറാൻ സേനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നു എന്നാണ് കാനഡയുടെ പൊതുസുരക്ഷാ മന്ത്രി വ്യക്തമാക്കിയത്. കാനഡയിലെ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഏറെ കാലമായി ഉന്നയിക്കുന്ന ആവശ്യമാണ് ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത്. ഹമാസിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ലെന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗേരി. ബെന്യമിൻ നെതന്യാഹു അടക്കമുള്ള വലിയ നേതാക്കൾ ഹമാസിനെ ഇല്ലാതാക്കുന്നത് പ്രധാന യുദ്ധ ലക്ഷ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് സൈനിക വക്താവ് ഇക്കാര്യത്തിൽ നിർണായക പരാമർശം നടത്തിയിരിക്കുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ വിവാദ പരാമർശത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് രംഗത്ത് വന്നു. ഹമാസിനെ സൈനികപരമായും ഒപ്പം ഹമാസിന്റെ ഭരണശേഷി നശിപ്പിക്കുക എന്നത് യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്രായേൽ അധിനിവേശ സേന ഈ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒക്ടോബർ 7 മുതൽ ഗസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ 37,400 പേർ കൊല്ലപ്പെടുകയും 85,500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കഞ്ചാവ് തോട്ടങ്ങളിൽ കൊയ്ത്തുകാലമാണിപ്പോൾ. നെറ്റി ചുളിക്കേണ്ട, കൃഷി അങ്ങ് ഓസ്ട്രേലിയയിലാണ്. ബുദ്ധിമുട്ടുകളും ഒക്കെ അലക്കുന്ന ഓസ്ട്രേലിയൻ കർഷകർ ഇപ്പോൾ പരമ്പരാഗത കൃഷിരീതി ഉപേക്ഷിച്ച് കഞ്ചാവ് കൃഷിയിലേക്ക് ശ്രദ്ധയുന്നുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഔഷധ ഗുണമുള്ള കഞ്ചാവ് കൃഷിയാണ് ഇപ്പോൾ അവിടെ ഏറെ ആദായകരം. ഓസ്ട്രേലിയയിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ കഞ്ചാവ് തോട്ടം. കൃഷി ലാഭവും മെച്ചവുമാണെന്ന് തെളിഞ്ഞതോടെ കൂടുതൽ പ്രദേശങ്ങളിൽ ഔഷധ ഗുണമുള്ള കഞ്ചാവ് കൃഷി വ്യാപിപ്പിക്കാനാണ് തീരുമാനം. കഞ്ചാവ് കൃഷി കൂടുതൽ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. കടലാമകൾക്കും കടൽ കുതിരകൾക്കുമായി പ്രത്യേക ആശുപത്രി. സംഗതി ഇവിടെയല്ല, ഇറ്റലിയിലാണ്. ഇറ്റലിയിലെ അഡ്രിയാറ്റിക് തീരത്താണ് കടൽ ജീവികൾക്കായി പ്രത്യേക ആശുപത്രി ഉള്ളത്.
പുനരധിവസിപ്പിക്കാൻ ലക്ഷ്യമിട്ടിറങ്ങിയ ശാസ്ത്രജ്ഞരുടെ കൂട്ടായ്മയാണ് സംരംഭത്തിന് പിന്നിൽ. അസാധാരണവും നൂതനവുമായ ശസ്ത്രക്രിയാ രീതികളടക്കം വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട്. ട്രോളിംഗിന് കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവരാണ് പരിക്കേറ്റ ആമകളെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. കേവലം പരിക്കുകൾക്ക് മാത്രമല്ല പരിചരണം, സമയാസമയം ഇവർക്ക് നൽകേണ്ട ഭക്ഷണത്തിന്റെ മെനു അടക്കമുണ്ട്. ഡ്യൂട്ടി മാറി എത്തുന്നവർക്ക് മനസ്സിലാക്കാൻ ബോർഡിൽ അവയുടെ പരിചരണ പദ്ധതിയുടെ വിശദാംശങ്ങൾ അടക്കം ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തിയിട്ടുമുണ്ടാകും. കടലോളം സ്നേഹിക്കുന്ന ഇറ്റലിക്കാർ എന്ന് പറഞ്ഞാൽ അതൊരു അതിശയോക്തി മാവില്ല എന്ന് ചുരുക്കം. പണവും പ്രതാപവും മാത്രമല്ല, സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും കാലത്ത് ഈ കരുതലിന്റെ കാഴ്ചകൾ പ്രതീക്ഷയാണ്. പടരട്ടെ ഇത്തരം കാഴ്ചകളുടെ പുതിയ അധ്യായങ്ങൾ. കാണാം അടുത്ത അധ്യായത്തിൽ. നമസ്കാരം. അതിനുശേഷം